സിഎജിക്ക് എതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയും ധനമന്ത്രി തോമസ് ഐസക്കിന് ക്ലീൻ ചീറ്റ് നൽകിയുമാണ് എ പ്രദീപ് കുമാർ എം എൽ എ അധ്യക്ഷനായ എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. പരാതിക്കാരനായ വി ഡി സതീശൻ എം എൽ എയുടെയും മന്ത്രിയുടെയും വാദങ്ങൾ കേട്ട ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഇവയാണ്. നിലവിലുള്ള ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും മറികടന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ സിഎജി കൂട്ടിച്ചേർക്കൽ നടത്തി. ഇതാണ് പരാമർശങ്ങൾ മന്ത്രി വെളിപ്പെടുത്താനിടയായ അസാധാരണ സാഹചര്യം സൃഷ്ടിച്ചത്. പേജുകൾ കൂട്ടിച്ചേർത്തതിൽ ദുരൂഹതയുണ്ടെന്ന മന്ത്രിയുടെ ആരോപണം വസ്തുനിഷ്ഠമാണ്. വി ഡി സതീശൻ എം എൽ എയുടെ നോട്ടീസിലെ പരിഗണനാ വിഷയത്തെ അവകാശ ലംഘനമായി മാത്രം കാണുന്നത് യുക്തിസഹമല്ല. സാമാന്യ നീതിയുടെ നിഷേധവും ജനങ്ങളുടെ അവകാശാഭിലാഷങ്ങളുടെ ലംഘനവുമാണ്. കമ്മിറ്റിക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിക്കെതിരെ തുടർ നടപടി അവസാനിപ്പിക്കാൻ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സമാനമായ അനുഭവമില്ലാത്തതിനാൽ രാജ്യസഭാ പ്രിവിലേജസ് കമ്മിറ്റി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണെതിരായ പരാതിയിൽ സ്വീകരിച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിക്സ് കമ്മിറ്റി നടപടി സ്വീകരിച്ചത്. സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് മുൻപ് സി എ ജി റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോരുന്നത് സഭയുടെ അവകാശ ലംഘനമാകില്ലെന്നാണ് രാജ്യസഭാ പ്രിവിലേജസ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. പ്രതിപക്ഷത്തെ മൂന്നംഗങ്ങളുടെ ശക്തമായ വിയോജനക്കുറിപ്പോടെയാണ് റിപ്പോർട്ട് സഭയിൽ വെച്ചത്. സി എ ജി റിപ്പോർട്ട് സഭയിൽ വയ്ക്കുന്നതിന് മുൻപ് മന്ത്രി പുറത്തുവിട്ടത് ഗുരുതരമായ അവകാശ ലംഘനമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. മന്ത്രിയുടെ നടപടി സാധൂകരിക്കുന്ന നിലപാട് സമിതി സ്വീകരിക്കുന്നത് സഭാചരിത്രത്തിൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളോട് യോജിക്കുന്നില്ലെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.